Hello guys, assalamu alaikum. Welcome back to my channel. In the kappa biryani. This is the first time we have a kappa. This is a kilo beef. This is a masala. 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 This is a രണ്ട് വലിയ ഉള്ളി പൊടിയാക്കി അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിനു വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് ശേഷം നന്നായി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. തക്കാളി ഇടുന്നതിന് മുന്നേ തന്നെ മസാലപ്പൊടികളിട്ട് പച്ചച്ചുവ മാറണം. അപ്പോഴേ നമ്മൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി, ഒരു മുക്കാൽ ടീസ്പൂൺ അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. മസാല നന്നായി മൂത്തതിന് ശേഷം മാത്രം തക്കാളി ചേർക്കുക. വീഡിയോ മറക്കാതെ എല്ലാവരും അവസാനം വരെ കാണണേ. ഇനി പൊടിയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടി മൂത്തെടുക്കാൻ. ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചുർക്ക ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ ബീഫ് നന്നായി ടെൻഡർ ആവാനും പെട്ടെന്ന് വെന്ത് കിട്ടാനും നല്ലതാണ്. ഒരു അര ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തക്കാളിയൊക്കെ നുടഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച അര കിലോ ബീഫാണ് ഞാനതിലേക്ക് ചേർക്കുന്നത്. ഈ ബീഫ് നന്നായി ഒന്ന് വഴറ്റി മസാലയൊക്കെ ഒന്ന് മിക്സാകുമ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ അടിച്ചിട്ടുണ്ട്. മൂന്ന് വിസിലടിച്ച് തുറന്നപ്പോൾ ഒന്നും കൂടി ഗ്രേവി വറ്റണമെന്ന് തോന്നി എനിക്ക്. അപ്പം ഞാൻ വീണ്ടും കുക്കർ ഒന്നും കൂടി അടച്ച് ഒരു മൂന്ന് വിസിലും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ നന്നായി വെന്ത് വന്നിരുന്നു. ഇപ്പോൾ കണ്ടല്ലോ അതിൽ കുറച്ച് ഗ്രേവി ഉണ്ട്. അപ്പോൾ ആ ഗ്രേവിയും കൂടി ഒന്നാണ്ട് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് വീണ്ടും മൂന്ന് വിസിൽ കൊടുത്തത്. ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഗ്രേവി നല്ല പാകമായി, ബീഫൊക്കെ നല്ല വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ചപ്പാത്തിൻ്റെയും പൊറോട്ടൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇതിലുള്ള ബീഫിൻ്റെ പീസൊക്കെ ഒന്ന് ചെറുതാക്കി ഒന്ന് ഉടച്ചു കൊടുത്തു ഞാൻ. ഇനി നമ്മളെ കപ്പ ഒന്ന് പുഴുങ്ങിയെടുത്ത് വരാം. അപ്പോൾ ചെറിയൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞ് വെച്ച കപ്പ അതിലേക്ക് ഇട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുക്കർ അടച്ചൊരു മൂന്ന് വിസിൽ കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. കണ്ടല്ലോ മഞ്ഞൾപ്പൊടി ഇട്ടു. മൂന്ന് വിസിലിന് ശേഷം കപ്പ നന്നായി വെന്തിരുന്നു. അതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഊറ്റിക്കളയാം, അല്ല വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് അങ്ങനെ തന്നെ നമ്മൾ ബീഫിൻ്റെ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മൂന്ന് വിസിൽ കഴിഞ്ഞ് തുറന്നപ്പോൾ കണ്ടല്ലോ നമ്മുടെ കപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഒരു ചെറിയൊരു എമൗണ്ടിൽ വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ആ വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല. അതോടെ തന്നെ ഞാൻ ബീഫിലേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഈ കപ്പ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ ബീഫിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ പരിവാണ് നമ്മുടെ കപ്പ വേണ്ടത്. നന്നായി ഒരു ഉടഞ്ഞ രൂപമാണ് വേണ്ടത്. ഇത് നമ്മുടെ ബീഫിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചെപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായി ചെറുതാക്കി പൊടിയാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയൊരു ഫ്രൈ പാൻ വേറെ അടുപ്പിലേക്ക് വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒരു മൂന്നോ നാലോ ചെറിയുള്ളി പൊടിയാക്കി അരിഞ്ഞതിട്ട് ഒന്നും തൂമിച്ചെടുക്കണം. ഈ ചെറിയുള്ളി നന്നായി ഒന്ന് വഴറ്റി കൊടുത്ത് ഇതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ കറിവേപ്പിലയും ചേർത്ത് വേണമെങ്കിൽ പച്ചമുളകും ചേർക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടാക്കുന്നവരും ഉണ്ടാവും വീട്ടിൽ. എന്താ പറയുക, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കുരുമുളക് പൊടിയോ പച്ചമുളകൊക്കെ ചേർത്ത് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറക്കണമെങ്കിൽ കുറക്കാം. ഇതിനിടയിൽ നമ്മുടെ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കപ്പ ബിരിയാണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.